ഹായ് എവറിവൺ, വെൽക്കം ബാക്ക് ടു സൈലം. അപ്പൊ ഇന്ന് മക്കളുമായിട്ട് ഒരു കിടിലൻ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് യദു സാർ ഒരു കണ്ടന്റ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. നമ്മുടെ സാമൂഹ്യ എന്തെങ്കിലും എന്താ നവോത്ഥാന നായകന്മാരുടെ പാർട്ട് വണ്ണ് അല്ലെങ്കിൽ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ പാർട്ട് വണ്ണ് അല്ലെ, സോഷ്യൽ റിഫോമേഴ്സ് എന്നൊക്കെ പറയുന്ന ഒരേ കാറ്റഗറിയാണ്. ഇതിന്റെ പാർട്ട് വൺ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പം അന്ന് വിട്ടുപോയിട്ടുള്ള കുറച്ച് ആളുകളെ നമ്മളിങ്ങനെ പാർട്ട് ടു പാർട്ട് ത്രീ ആയിട്ട് ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ പാർട്ട് ടു വീഡിയോ ആയിട്ടാണ് സാറിന് വന്നിരിക്കുന്നത് കേട്ടോ. സോ നമുക്ക് സ്ലൈഡിലേക്ക് പോവാം. സോഷ്യൽ റീഫോമേഴ്സിന്റെ അല്ലെങ്കിൽ എന്താ നവോത്ഥാന നായകരുടെ അല്ലെങ്കിൽ എന്താ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ പാർട്ട് ടു ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ രണ്ട് സാമൂഹ്യ പരിഷ്കർത്താക്കളെയാണ് ഇതിൽ പഠിക്കുന്നത്, രണ്ട് പേരെ കേട്ടോ. നമ്മൾ അന്ന് വിട്ടുപോയിട്ടുള്ള രണ്ട് പേരെയാണ് ഇതിൽ പഠിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും ഒരു അടിപൊളി ദിവസം സാർ ആശംസിക്കുകയാണ്. നമുക്ക് എന്നാലും നമ്മളുടെ സ്ലൈഡുകളിലേക്ക് പോവാം. ഒന്നാമത്തത് വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികൾ ആരായിരുന്നു അല്ലെ, ഒരു നവോത്ഥാന നായകനാണ്. സിമ്പിൾ ആയിട്ട് പറയുമ്പോൾ ഒരു നവോത്ഥാന നായകനായിരുന്നു പറയണം. പിന്നെ എന്താ അദ്ദേഹം ചെയ്തിട്ടുള്ള എന്താ, അന്ന് ഈ കിണറുകളിൽ നിന്ന് എല്ലാവർക്കും വെള്ളം എടുക്കാൻ പറ്റില്ലായിരുന്നു അല്ലെ. ഈ അവർണർ അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാരായിട്ടുള്ള ആളുകൾക്ക് കിണറുകളിൽ, പൊതു കിണറുകളിൽ നിന്ന് പോലും വെള്ളം കളക്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പം ഇദ്ദേഹം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, ഏത് ജാതിയിലും മതത്തിൽപ്പെട്ട ആളുകൾക്കും, അതായത് എല്ലാവർക്കും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കിണറുകൾ ഉണ്ടാക്കി. അതായത് ഹി ഡിഗ്ഡ് വെൽ ഫോർ എവ്രി വൺ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്. അതായത് ജാതി ഭേദമന്യേ വെള്ളം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും കിണറുകൾ ഉണ്ടാക്കി. ഓക്കെ, കിണറുകൾ ഉണ്ടാക്കി കൊടുത്തു. ഇതൊക്കെ ഒരു സമരമുറയാണ് അല്ലേ. അതായത് പണ്ട് ബ്രാഹ്മൺ അങ്ങനെ അപ്പർ കാസ്റ്റിലുള്ള ആളുകൾക്ക് മാത്രമേ പൊതു കിണറുകളിൽ നിന്നും വെള്ളം അല്ലെങ്കിൽ ജലം സംഭരിക്കാൻ പറ്റുള്ളായിരുന്നു. അപ്പം ഇതിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഡിഗ്ഡ് വെൽ ഫോർ എന്താ പറയുക, എവ്രി വൺ ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ കാസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതെല്ലാവർക്കും ക്ലിയർ ആയല്ലടാ. പിന്നെ രണ്ടാമത് അദ്ദേഹം ചെയ്തെന്ന് വെച്ചാൽ ഹി ബിഗേൻ ദ പ്രാക്ടീസ് ഓഫ് ഇൻഡോർ ഡൈനിങ് കോൾ സമപന്തി ഭോജനം. സമപന്തി ഭോജനം ആരംഭിച്ചു. നമ്മൾ ഇതിനു മുന്നേ പന്തി ഭോജനം പഠിച്ചിട്ടുണ്ട് അല്ലേ. വേറെ ഏത് ഭോജനം നമ്മൾ പഠിച്ചിട്ടുള്ളൂ എന്ന് ആലോചിച്ച് നോക്ക്, ഒന്ന് മനസ്സിലാലോചിച്ച് നോക്ക്. നമ്മൾ ഇതേപോലെ വേറെ ഒന്ന് രണ്ട് എന്താ പറയുക, പന്തി ഭോജനം പഠിച്ചിട്ടുണ്ട്, പിന്നെ മിശ്ര ഭോജനം പഠിച്ചിട്ടുണ്ട് അല്ലേ. മിശ്ര ഭോജനം ആരായിരുന്നു, സഹോദരൻ അയ്യപ്പനായിരുന്നു മിശ്ര ഭോജനം. പന്തി ഭോജനം ആരായിരുന്നു, തൈക്കാടയ്യ. അതിനുശേഷം നമ്മൾ സമപന്തി ഭോജനം ഇപ്പം പഠിപ്പിക്കുന്നത്. സമപന്തി ഭോജനം വൈകുണ്ഠസ്വാമികളാണ് കൊണ്ടുവന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കണം കേട്ടോ. അപ്പം ഇത് മാറിപ്പോയത്, മിശ്ര ഭോജനമുണ്ട്, പന്തി ഭോജനമുണ്ട്, സമപന്തി ഭോജനമുണ്ട്, ഇത് മൂന്നും തമ്മിൽ മാറിപ്പോകാൻ പാടില്ലേ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ വൈകുണ്ഠസ്വാമികളെ കുറിച്ച് പഠിക്കാനുള്ളത് കേട്ടോ. പിന്നെ കുറേ കാര്യങ്ങളുണ്ട്, അത് നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ആ ചാപ്റ്റർ എത്തുമ്പോൾ ഞാൻ കിട്ടില്ലെന്നായിട്ട് പഠിപ്പിച്ചു തരും. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ആളിലേക്ക് പോവാം അല്ലേ. അടുത്ത ആളെന്ന് പറയുന്നത് വക്കം അബ്ദുൾ ഖാദർ മൗലവിയാണ്. വൈക്കം അല്ല കേട്ടോ, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വൈക്കം അല്ല, വക്കം അബ്ദുൾ ഖാദർ മൗലവി. അത് രണ്ടും മാറിപ്പോയത് സ്ഥലം. ആ അദ്ദേഹം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി ഫോട്ട് എഗെയിൻസ്റ്റ് സൂപ്പർസ്റ്റിഷൻ. അന്ന് ഒരുപാട് അന്ധവിശ്വാസങ്ങൾ നിറഞ്ഞിരുന്ന ഒരു സൊസൈറ്റി അല്ലെങ്കിൽ സമൂഹത്തിലായിരുന്നു ആളുകൾ ജീവിച്ചുകൊണ്ടിരുന്നത്. സോ അദ്ദേഹം ചെയ്തതെന്ന് വെച്ചാൽ ഈ അന്ധവിശ്വാസങ്ങൾക്കെതിരെ ജനങ്ങളെ അവെയർ ചെയ്തു അല്ലേ, അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടി. പിന്നെ ചെയ്തത് എന്താ, ഹി പ്രൊമോട്ടഡ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ, ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ പരിപോഷിപ്പിച്ചു. അന്ന് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനെതിരായിട്ട് കുറേ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. സോ അദ്ദേഹം ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തിച്ചു. പിന്നെ ഹി പ്രൊമോട്ടഡ് വുമൺ എഡ്യൂക്കേഷൻ, സ്ത്രീകളുടെ വിദ്യാഭ്യാസം, പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകളിൽ. അദ്ദേഹം ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയുള്ള ആളായിരുന്നു വക്കം അബ്ദുൾ ഖാദർ മൗലവി. സോ അതുകൊണ്ട് തന്നെ മുസ്ലിം വുമൺ അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് പോരാടിയ ഒരു വ്യക്തിയാണ്. മുസ്ലിം സമുദായത്തിലെ സ്ത്രീകളെ ഒന്നും അന്ന് അധികം സ്കൂളുകളിലേക്ക് വിടില്ലായിരുന്നു. പൊതുവേ സ്ത്രീകളെ വിടാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ തന്നെ മുസ്ലിം സമുദായത്തിൽ വളരെ കുറച്ചേ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നുള്ളൂ. സോ അദ്ദേഹം അതിനെതിരെയൊക്കെ പോരാടിയിട്ടുണ്ട്. സോ സ്ത്രീകളുടെ, പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തെ പരിപോഷിപ്പിച്ചിട്ടുണ്ട്. അതുകൂടാണ്ട് ഹി വാസ് ദ ഫൗണ്ടർ ഓഫ് ദ ന്യൂസ് പേപ്പർ സ്വദേശാഭിമാനി. സ്വദേശാഭിമാനി എന്ന് പറഞ്ഞിട്ടുള്ള പത്രം ആരംഭിച്ചത് വക്കം അബ്ദുൾ ഖാദർ മൗലവിയാണ്, അല്ലെങ്കിൽ വക്കം മൗലവി എന്നൊക്കെ പറയുന്ന ആളാണ്. ഓക്കെ, നമ്മൾ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ് സ്വദേശാഭിമാനിയുടെ ഫൗണ്ടർ എന്നൊക്കെ ചിലവർ തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ അല്ല, അദ്ദേഹം ആദ്യത്തെ എഡിറ്റർ ആയിരുന്നു കേട്ടോ. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള സ്വദേശാഭിമാനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം അല്ല അതിന്റെ ഫൗണ്ടർ, വക്കം അബ്ദുൾ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി പത്രത്തിന്റെ ഫൗണ്ടർ. ഓക്കെ, അപ്പൊ ഇതെല്ലാവരും ക്ലിയർ അല്ലടാ, സെറ്റ് അല്ലേ, കണ്ടന്റ് അടിപൊളി അല്ലേ. അപ്പൊ ഇതേപോലുള്ള കിഡിലൻ കണ്ടന്റുകൾ നിങ്ങൾക്ക് വേണ്ടേ അല്ലെ. ഇതിന്റെ ബാക്കി നമ്മൾ എന്താ ഇങ്ങനത്തെ കിഡിലൻ കാര്യങ്ങൾ ഈ ചാപ്റ്റർ എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞുതരും. പക്ഷെ ഇങ്ങനത്തെ 5 മിനിറ്റിൽ നമ്മൾ ഈ കണ്ടന്റ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 മിനിറ്റ് കൊണ്ട് കിട്ടുന്ന അറിവ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പൊ ഇത് സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണണം, അടിപൊളിയായിട്ട് പഠിക്കണം. സൈലന്റ് ഉണ്ട് നിങ്ങളുടെ കൂടെ, എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാവും. അപ്പൊ ഇതുപോലെ കിഡിലൻ വീഡിയോസ് ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇനിയും വരുന്നതായിരിക്കും. അതുവരെ ഒരു അടിപൊളി ബൈ.